അപ്പം ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് മഞ്ഞൾ പറിച്ച് അത് ഉണക്കി പൊടിയാക്കുന്നത് വരെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം മഞ്ഞളിതാ ഞങ്ങൾ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞളാണ്. അപ്പോൾ ഇത് രണ്ട് കൊല്ലത്തെ മഞ്ഞളായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം പറിക്കാണ്ട് വെച്ചതുകൊണ്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറേയൊക്കെ ചീഞ്ഞു പോയി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറിച്ചിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ വേരും നാരൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകിയെടുത്ത് അതിൻ്റെ ചളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വയനാട് മഞ്ഞളായിട്ട് നല്ല നിറമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മുഖത്തൊക്കെ ഇടാനൊക്കെ അരച്ചിട്ടൊക്കെ ഇടലുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് ഇത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസമൊക്കെ വേണ്ടി വരും ഇതൊന്ന് വേവിച്ചെടുക്കാനാണെങ്കിൽ. ഒരു രാത്രി മുഴുവൻ വെച്ചാൽ മതിയാവും. നന്നായി തീയൊക്കെ കത്തിച്ച് കൊടുത്താൽ രാവിലത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതങ്ങനെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഇതേപോലെ പൊളിഞ്ഞ് വരുന്നതുണ്ട്. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ടുത്ത മഞ്ഞളൊക്കെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് വെയിൽ കൊള്ളിച്ചെടുക്കണം. ഒരു നാല് ദിവസത്തെ വെയിൽ കൊള്ളിക്കേണ്ടി വരും. നല്ല വെയിലുണ്ടെങ്കിൽ വേഗം തന്നെ ഉണങ്ങി കിട്ടും. അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ വെയിലൊക്കെ കൊണ്ട് ഇപ്പം നമ്മുടെ മഞ്ഞൾ ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മില്ലിൽ കൊണ്ടുപോയിട്ടൊന്ന് പൊടിപ്പിച്ച് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതാ റെഡി ആയിട്ടുണ്ട്. മില്ലിലേക്ക് കൊണ്ടുപോയി നന്നായി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് ഒരു കൊല്ലം വരെയൊക്കെ ഉണ്ടാവും. മഞ്ഞളായതുകൊണ്ട് നമ്മൾ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. അപ്പം ധാരാളം മതിയാവും, ഒരു കൊല്ലത്തിന് മേലെ ഉണ്ടാവും. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അടച്ച് വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ താങ്ക് യു.